ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം എനേബിൾ ആക്കാൻ മറക്കല്ലേ. നമ്മുടെ പിന്നെ മുൻ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നമ്മുടെ പിയാപ്പിളയാണ്, എന്റെ നാട്ടിലെ പിയാപ്പിളയാണ് അല്ലേ, പിയാപ്പിളയാണ്. ആരോടോ ഭാര്യ, ഇത് വിവാഹമാണ്, വ്യഭിചാരമാണ്, സിനിമയാണ്, അത് പറയാൻ തെറ്റിയണം വേണം, ചങ്കൂറ്റം വേണം. കേട്ടില്ലേ, കേരളത്തിലെ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായുടെ വാക്കുകളാണിത്. കഴിഞ്ഞ ദിവസം വഖഫ് നിയമനം പി എസ് സിക്ക് വിടുന്നതിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് വച്ച് നടന്ന പ്രതിഷേധ യോഗത്തിൽ വച്ചാണ് സാമൂഹ്യ വിരുദ്ധമായ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. ഇവിടെ വഖഫ് ബോർഡ് നിയമനത്തെ പറ്റിയോ പ്രതിഷേധ റാലിയിൽ മുഖ്യമന്ത്രിയുടെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് പച്ചക്ക് കത്തിക്കും എന്ന് പറഞ്ഞതിലേക്കൊന്നും കടക്കുന്നില്ല. മതേതര വിവാഹം വ്യഭിചാരമാണെന്നുള്ള നിലപാടുകളെയും അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളെയും പറ്റി മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസും വീണയും തമ്മിൽ നടന്ന വിവാഹം ഒരു വിവാഹമല്ലെന്നും വ്യഭിചാരമാണെന്നും അത് തുറന്നു പറയാൻ തൻ്റെ ഇടം വേണം, ചങ്കൂറ്റം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിവാഹത്തെ സംബന്ധിച്ച് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ കിട്ടിയ സന്ദർഭം മന്ത്രി മുഹമ്മദ് റിയാസിനെ വെച്ച് ഉദാഹരിച്ചു പറഞ്ഞതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ മുഹമ്മദ് റിയാസിനെ ഈ വഖഫ് ബോർഡ് പ്രതിഷേധ യോഗത്തിൽ പരാമർശിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം അദ്ദേഹം വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിയല്ല, അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയാണ്. ലീഗ് അതിൻ്റെ ജീവിതം കൊണ്ട് മതപാർട്ടിയാണ്. അത് ഇപ്പോൾ കൂടുതൽ തീവ്ര സ്വഭാവത്തിലേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ടാണ് മതേതര വിവാഹമെന്നാൽ അദ്ദേഹത്തിന് വ്യഭിചാരമായിട്ട് തോന്നുന്നത്. അങ്ങനെയാണ് മതം പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇസ്ലാമല്ലാത്ത എല്ലാ വിവാഹവും അവർക്ക് വ്യഭിചാരമാണ്. ഇതൊക്കെ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യത്ത് നിന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മതേതര വിവാഹങ്ങൾക്ക് പ്രത്യേക നിയമമുള്ള ഒരു മതേതര രാജ്യത്ത് മതേതര വിവാഹങ്ങളെല്ലാം വ്യഭിചാരമാണ് എന്ന് പറയാൻ മത തീവ്രവാദികൾ പോലും ധൈര്യപ്പെടാത്തപ്പോഴാണ് ഇതിനെയെല്ലാം കടത്തിവെട്ടി ഒരടി മുന്നേ മതേതര പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ലീഗിൻ്റെ സംസ്ഥാന നേതാവ് 10,000-ത്തോളം വരുന്ന അണികളോട് മതേതര വിവാഹം വ്യഭിചാരമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. അതുമാത്രമല്ല, അത് പറയാൻ തൻ്റെ ഇടവും ചങ്കൂറ്റവും വേണമെന്ന് അണികൾക്ക് ആഹ്വാനം നൽകുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. പ്രകടനത്തിൽ മുഖ്യമന്ത്രിയുടെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതും പച്ചയ്ക്ക് കത്തിക്കും എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഉയർത്തുന്നത് ലീഗ് തീവ്ര സ്വഭാവം കൈവരിച്ചതിൻ്റെ പ്രകടമായ ലക്ഷണങ്ങളാണ്. ഇത് മതേതര സമൂഹത്തോടും ഭരണഘടനാ തത്വങ്ങളോടുള്ള താലിബാൻ മോഡൽ വെല്ലുവിളിയായിട്ട് മാത്രമേ ഒരു പരിഷ്കൃത സമൂഹത്തിന് കാണാൻ കഴിയൂ. സുപ്രീംകോടതി ഉഭയസമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധങ്ങളെയും സ്വവർഗ ലൈംഗികത കുറ്റകരമല്ലെന്ന പ്രഖ്യാപിച്ചതിനെയും അതുപോലെ കാലാനുസൃതമായി നടന്നുകൊണ്ടിരിക്കുന്ന നിയമ പരിഷ്കാരങ്ങളോട് ഇവർക്ക് ഹറാമാണ്. 6-ാം നൂറ്റാണ്ടിലെ നിയമങ്ങൾ തുടരണമെന്നാണ് ആധുനിക യുഗത്തിൽ പോലും സ്വപ്നം കാണുന്നവരാണ് ഇക്കൂട്ടർ. മുസ്ലിം ലീഗ് എന്ന പേരിൽ തന്നെ ഒരു മതേതരത്വമില്ലാത്ത എന്നാൽ നിരന്തരം മതേതരത്വം പറയുന്ന പാർട്ടിയാണ് ഇവിടുത്തെ
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിൽ എത്ര മറ്റ് മതസ്ഥരുണ്ടെന്ന് നോക്കിയാൽ മതി അതിൽ എത്രത്തോളം വർഗീയതയാണ് ഉള്ളതെന്ന് ബോധ്യപ്പെടാൻ. ഈ വിവാദ പ്രസംഗത്തിനെതിരെ മതേതര സമൂഹത്തിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി. ഈ ഖേദപ്രകടനം തന്നെ ഒരു വലിയ കാപട്യമാണ്. അത് ഇങ്ങനെയാണ്: വ്യക്തി ജീവിതത്തിലെ മതപരമായ കാഴ്ചപ്പാടാണ് താൻ ഉദ്ദേശിച്ചതെന്നും ആരെയും വ്യക്തിപരമായോ കുടുംബപരമായോ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും പരാമർശത്തിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത്, മതേതര വിവാഹം വ്യഭിചാരമാണ് എന്ന തൻ്റെ മുൻ നിലപാടിൽ മാറ്റമില്ല. അതിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് ഉപയോഗിച്ചതിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് വ്യക്തിപരമായോ കുടുംബപരമായോ വേദനിച്ചെങ്കിൽ അതിൽ ഞാൻ ഖേദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വ്യക്തി ജീവിതത്തിലെ മതപരമായ കാഴ്ചപ്പാടാണ് ഉദ്ദേശിച്ചതെന്ന് എടുത്തു പറയുമ്പോൾ തന്നെ ലീഗ് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ അത് ലീഗിൻ്റെ കൂടി നിലപാടാണ്. വലിയ ആൾക്കൂട്ടം കാണുമ്പോൾ ഉള്ളിൽ നിന്നുള്ള വികാരത്തലിൽ ഉള്ളിലുള്ള സത്യം ചിലപ്പോൾ പുറത്തു ചാടും. മതേതര വിവാഹം കഴിച്ചത് മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രശ്നവുമല്ല. ലക്ഷക്കണക്കിന് പേർ സ്പെഷ്യൽ മാരേജ് ആക്ട് നിയമമനുസരിച്ച് മതരഹിതമായി ജീവിച്ചിരിക്കുന്നുണ്ട്. അവരെല്ലാം വ്യഭിചാരികളാണ് എന്ന നിലപാടിൽ നിന്നും അബ്ദുറഹ്മാൻ കല്ലായി ഉറച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുവഴി മതേതര സമൂഹത്തെ ആകമാനം വ്യഭിചാരികളായി അപമാനിച്ചിരിക്കുകയാണ്. ഇത് മതേതര ഭരണഘടനയോടും നീതി വ്യവസ്ഥതയോടുള്ള വെല്ലുവിളി കൂടിയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഭരണഘടന പൗരൻ്റെ കടമകളിൽ ആദ്യം പറയുന്നത് ഭരണഘടനയോടുള്ള വിധേയത്വമാണ്. ദേശീയ പതാക, ദേശീയഗാനം എന്നിവയോട് കാണിക്കേണ്ട ആദരം, ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും ഭദ്രതയും കാത്തു സൂക്ഷിക്കുക, ശാസ്ത്രീയ മനോഭാവം, മാനുഷിക സമീപനം, അന്വേഷണ ബുദ്ധി, സാമൂഹ്യ ഉദ്ധാരണത്തിനുള്ള അഭിവാഞ്ച എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. എന്നാൽ ഈ എല്ലാ തത്വങ്ങളെയും ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത് ഭരണഘടനാ തത്വങ്ങളെ, ഭരണഘടനാ ധാർമ്മികതയെ ആധാരമാക്കിയാണ്, അതല്ലാതെ മതധാർമ്മികതയെ മുൻനിർത്തിയല്ല. എന്നാൽ ലീഗ് പ്രവർത്തിക്കുന്നത് മതതത്വത്തെ മുൻനിർത്തിയാണ്. അതുകൊണ്ടുകൂടിയാണ് അബ്ദുൾ റഹ്മാന്റെ ഖേദ പ്രകടനത്തോടെ എല്ലാം അവസാനിച്ചതായി ലീഗ് നേതൃത്വം പറയുന്നത്. ഇവിടെ ലീഗ് ഒരു മതേതര പാർട്ടിയാണെന്ന പൊയ്മുഖം ഉടഞ്ഞു വീഴുകയും അതിൽ മതേതരത്വമല്ല താലിബാനസമാണ് കൂടുതൽ ഇടമെന്ന് വ്യക്തമാക്കപ്പെട്ട സന്ദർഭമാണ്. ലീഗിൻ്റെ ജനിതക ഘടന പരിശോധിച്ചാൽ മതേതരത്വമല്ല മതമാണ് അതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ എങ്ങനെയാണ് മതേതര പാർട്ടി എന്ന പേര് കിട്ടിയത് എന്ന് ചോദിച്ചാൽ അത് ഇവിടുത്തെ ഇടതു പലതു രാഷ്ട്രീയ പാർട്ടികൾ നൽകിയ സംഭാവനയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും നേതൃത്വം കൊടുക്കുന്ന മുന്നണികൾ ഘടകകക്ഷികളെ ചേർക്കണമെങ്കിൽ അവർക്ക് ഒരു മതേതര സ്വഭാവമുള്ള പാർട്ടിയായിരിക്കണം എന്ന ഒരു ധാരണ ആദ്യം മുതലേ ഉണ്ട്. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നാൽ അധികാരത്തിലെത്താൻ കഴിയില്ല. അപ്പോൾ അധികാരം പിടിക്കാൻ ഏറ്റവും വലിയ എളുപ്പ വഴിയുണ്ട്, അത് ഈ വർഗീയ പാർട്ടികൾക്ക് മതേതര പദവി കൊടുക്കുക എന്നതാണ്. അങ്ങനെ മതേതര പാർട്ടിയായതാണ് മുസ്ലിം ലീഗ്. 7 പതിറ്റാണ്ടോളം കാലം മതേതര പാർട്ടിയോടൊപ്പം പുറത്തിട്ടും അല്പം പോലും മതേതരത്വം ഉൾക്കൊള്ളാൻ ലീഗിനായില്ല. എന്ന് മാത്രമല്ല, കൂടുതൽ മതത്തിലേക്ക് അത് ഉൾവലിയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഗിൽ നിന്ന്
വിട്ടുപോയ അഖിലേന്ത്യാ ലീഗ് ഇടതുപക്ഷത്തിൽ എടുത്തുകൊണ്ട് അതിനും മതേതര പട്ടം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മിശ്രവിവാഹം കഴിക്കുന്നവരെല്ലാം വ്യഭിചാരികളാണെങ്കിൽ നിങ്ങളും വ്യഭിചാരി സന്തതിയാണ്. അതറിയണമെങ്കിൽ അല്പം ചരിത്രബോധം വേണം എന്ന് മാത്രം. അബ്ദുള്ള റഹ്മാന്റെ ഉപ്പാപ്പ ഏത് മതക്കാരനാണെന്ന് അറിയാമായിരിക്കും. എന്നാൽ ഉപ്പാപ്പയുടെ ഉപ്പാപ്പയുടെ മതം ഏതാണെന്ന് അദ്ദേഹത്തിനറിയുമോ? ഇവിടെ ഉണ്ടായിരുന്ന കീഴ്ജാതിയിൽപ്പെട്ടിരുന്ന ഏതെങ്കിലും വിഭാഗത്തിൽ നിന്ന് വ്യഭിചരിച്ചുണ്ടായ പിൻതലമുറയാണ് ഈ അബ്ദുൾ റഹ്മാനും. മനുഷ്യ കലപ്പുകളാണ് മാനവ സംസ്കാരം എന്ന് പറയുന്നത്. അതല്ലാതെ ഹിറ്റ്ലർ ഉയർത്തിയ വംശശുദ്ധി പോലെ ഇസ്ലാം വംശശുദ്ധിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വാസിസം തന്നെയാണ്, ഒരു മതേതര സമൂഹത്തിന് ഭീഷണി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ കേസെടുക്കുമ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയായിട്ടുള്ള വ്യക്തിഹത്യ മാത്രമായി കേസെടുക്കുകയല്ല വേണ്ടത്. കാരണം അതിനേക്കാൾ ഹത്യ നടന്നത് മതേതര സമൂഹത്തിനും മതേതര ജീവിതം നയിക്കുന്നവർക്കും മതേതര ഭരണഘടനയ്ക്കുമാണ്. അതല്ലാതെ കേസ് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിൻ്റെ മതേതര വിവാഹം വ്യഭിചാരമാണെന്ന പ്രസ്താവന ഇവിടെ നിലനിൽക്കും. അത് ഭൂരിപക്ഷ പ്രതിക്ക് ഊർജമായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ന്യൂനപക്ഷത്തിൻ്റെ ഇത്തരം വർഗീയ നിലപാടുകൾ തന്നെയാണ് ഒരർത്ഥത്തിൽ ഭൂരിപക്ഷ വർഗീയത ഇവിടെ വളർത്തുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അബ്ദുൾ റഹ്മാന്റെ പരാമർശത്തിനെതിരെ മതേതര സമൂഹത്തിൽ നിന്നും കൂടുതൽ ഇടപെടലുകൾ കാലം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും എനേബിൾ ആക്കാൻ മറക്കല്ലേ.